ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പത്താം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹിന്ദിയിലെ പുതിയ പാഠം സബ്സെ ബഡാ ഷോമേ ആ ചാപ്റ്റർ നമ്മളുടെ പ്രശസ്തനായ സിനിമാകാരൻ ചാർലി ചാപ്ലിൻ്റെ ജീവിതകഥയിലെ ജീവചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ലോകം തിരിച്ചറിയാനുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ചെറിയ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചാർലി ചാപ്ലിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് അദ്ദേഹം അമേരിക്കയിലെ ബോളിവുഡിലെ തുടക്കം മുതൽ അതിൻ്റെ മധ്യകാലം വരെ ജ്വലിച്ചു നിന്ന വ്യക്തി പ്രഭാവമായിരുന്നു സിനിമാ സംവിധായകൻ സംഗീത സംവിധായകൻ സിനിമാ നിർമ്മാതാവ് അങ്ങനെ നിരവധി എല്ലാ മേഖലകളിലും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കുറച്ചിടം എന്ന് വെച്ചാൽ ദ മോഡേൺ ടൈംസ് ദ കിഡ് ദ സർക്കസ് സിറ്റി ലൈറ്റ് തുടങ്ങിയവ വളരെ പ്രശസ്തമാണ് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും കാരണം നമുക്കെല്ലാവരും വളരെയധികം സർക്കസ് അതിൽ ചില രംഗങ്ങൾ കണ്ട ഓരോ രംഗവും നമ്മൾ ചിരിച്ച് വളരെയധികം ആസ്വദിക്കും അതൊക്കെ ഒന്ന് ജസ്റ്റ് യൂട്യൂബിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ചാർലി ചാപ്ലിനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അദ്ദേഹം 1889 April 16 അമേരിക്കയിലാണ് ജനിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്ക് ഹിന്ദിയിൽ തന്നെ പറയുന്നു മുജെ ബാരിഷ് മേ ചല്ല പസന്ത് ഹേ മേരെ ആസു ജോ നഹി ദേഖ് പാത്താ ഹേ കോയി ഐ ലവ് വാക്കിംഗ് ഇൻ ദ റെയിൻ ബിക്കോസ് നോബഡി സീ മൈ ടിയേഴ്സ് മഴയത്ത് നടക്കാൻ എനിക്ക് ആഗ്രഹമാണ് കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണില്ലല്ലോ എന്നാണ് അത് പറയുന്നത് ലോകത്തിലെ എല്ലാവരെയും ഒരുവിധം ആളുകളെ കുടുകൂടാ ചിരിപ്പിച്ച ഹാസ്യ കലാകാരൻ പറയുന്നത് ഞാൻ കരയുന്നത് കാണാതിരിക്കാൻ എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ് എന്നാണ് കാരണം അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളാണ് എന്നാണ് നമ്മളോട് പറയാനാളാ ആഗ്രഹിച്ചത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ അമ്മ സ്റ്റേജ് ഷോയിൽ പാട്ട് പാടാൻ പോകുന്ന ഒരു സ്ത്രീയായിരുന്നു അങ്ങനെ ഒരിക്കൽ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്കിന് എന്തോ മൈക്കിൻ്റെ പ്രശ്നമാണോ അമ്മയുടെ പ്രശ്നമാണോ എന്നറിയില്ല ശബ്ദം വളരെയധികം ഇടറിപ്പോവുകയും കാണികൾ അവരെ കൂക്കി സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വരുന്ന ഒരവസ്ഥ അമ്മയ്ക്കുണ്ടായി അങ്ങനെ സ്റ്റേജിൽ ഒരുപാട് കാണികളുടെ ഇടയിൽ പ്രോഗ്രാം ഇങ്ങനെ പെട്ടെന്ന് മോശമായപ്പോൾ ബാക്കിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ മാനേജറും അമ്മയും കൂടിയിട്ടുള്ള ശബ്ദം ഈ കുട്ടി ഒളിഞ്ഞ് കേൾക്കുകയാണ് സംഭാഷണം ഇതായിരുന്നു 5 വയസ്സുകാരനായ ചാർലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കണം തൽക്കാലം കാണികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഇതേയുള്ളൂ സ്റ്റേജിൽ ഈ മാനേജർക്ക് അറിയാമായിരുന്നു ഈ സ്ത്രീയുടെ 5 വയസ്സുകാരനായ ചാർലി ആളുകളെ കൂടുകൂടെ ചിരിപ്പിക്കാനും ഈ അമ്മയുടെ കൂട്ടുകാരോടൊപ്പം ചെറിയ ചെറിയ 1-2 നമ്പറുകളൊക്കെ എടുക്കുമെന്ന് അറിയാമായിരുന്നു തൽക്കാലം കാണികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാനേജർ അമ്മയോട് പറയാണ് കുട്ടിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കണമെന്ന് അമ്മ പറയാനും പറ്റില്ല കാരണം 5 വയസ്സായ കുട്ടി ഇത്രയും ജനക്കൂട്ടത്തെ എങ്ങനെയാണ് നേരിടുക അവസാനം മനസ്സില്ലാ മനസ്സോടെ ചാർലി ചാപ്ലിൻ എന്ന 5 വയസ്സുകാരനായ കുട്ടിയെ ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് സ്റ്റേജിലേക്ക് ഒറ്റയ്ക്ക് അമ്മ പറഞ്ഞയക്കേണ്ട അവസ്ഥ വരികയാണ് ചാർലിൻ ആണെങ്കിൽ അവിടെ ചെന്ന് ആദ്യം തന്നെ കാണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജാക്ക് ജോൺസൺ എന്ന് പറയുന്ന ലോകപ്രശസ്ത പാട്ടുകാരൻ്റെ ഒരു പാട്ട് അവിടെ നിന്ന് പാടി കാണികളെ കയ്യിലെടുക്കുകയാണ് പാട്ട് പകുതിയായപ്പോൾ തന്നെ സ്റ്റേജിലേക്ക് പൈസ വർഷിക്കാൻ തുടങ്ങി അപ്പോൾ നിഷ്കളങ്കനായ കുട്ടി പറയാണ് പാട്ട് പകുതിയായപ്പോൾ ഞാനാദ്യം ഈ പൈസ എടുക്കട്ടെ പിന്നെ പാട്ട് പാടാം അത് കാണികൾക്ക് വളരെയധികം ഇഷ്ടമായി ആളുകൾ ഈ ചെറിയ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം നമ്മൾ അവരുടെ അതിലെ തെറ്റുകുറ്റങ്ങളല്ല നമ്മൾ അവരുടെ വളരെയധികം താല്പര്യത്തോടെയാണ് അതിന് നമ്മൾ കാണുക നമ്മളുടെ ഒരു ടി വി പ്രോഗ്രാം ഉണ്ടല്ലോ കുട്ടികളുടെ ടോപ്പ് സിംഗർ അപ്പോൾ അതിലൊക്കെ കുട്ടികൾ നല്ല രീതിയിൽ പാടുന്നുണ്ട് എന്നാലും അവരുടെ കുറ്റങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മൾ കാണില്ല അവരുടെ ആ ചെയ്തികളിൽ ഓരോന്നിലും ഓരോ കുറ്റത്തിലടക്കം നമ്മൾ ആനന്ദം കണ്ടെത്തും അതുപോലെ തന്നെ കാണികൾ ഓരോ ഇവൻ്റെ ഓരോ ചേഷ്ടകളും ഓരോ ആക്ടിവിറ്റികളും എക്സ്പ്രഷനും വളരെയധികം ആസ്വദിച്ചു സ്റ്റേജിൽ പൈസ വന്നു ഓക്കെ അപ്പോൾ അവന് കൂടുതൽ ഉഷാറായി അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാനേജർ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പൈസ ഒരു ടവലിൽ പറക്കി കൂട്ടാൻ തുടങ്ങി ടവലിന് ഭയങ്കര ആശങ്കയായി മാനേജർ പൈസ കൊണ്ടുപോയപ്പോൾ പിന്നാലെ മൂക്കാണ് പോയി ഓക്കെ അങ്ങനെ പൈസ
അമ്മയ്ക്ക് കൊടുക്കുന്ന വരെ ഇവൻ അവിടെ നിന്ന് പോകുന്നില്ല. അതിനുശേഷം പൈസ കിട്ടിയെന്ന് ഉറപ്പായപ്പോൾ തിരിച്ചു വന്നു. മൂപ്പരാൾ കൂടുതൽ ഉഷാറായി, ആളുകളോട് ടോക്ക് ഷോ, ആളുകളോട് ആശയവിനിമയം നൽകി, അതുപോലെ തന്നെ പാട്ട് പാടി, അതുപോലെ തന്നെ ഡാൻസ് കളിച്ചു. തൊട്ടു മുമ്പേ തൻ്റെ അമ്മ സഹിതം ഉള്ള ഒരുപാട് ആളുകളെ തന്നെ അനുകരിച്ചു. അമ്മ എങ്ങനെയാണ് പാട്ട് പാടുമ്പോൾ ശബ്ദം ഇടറിയത്, ആ കാര്യങ്ങൾ വരെ അനുകരിച്ചു. ആ കാണികൾ വളരെയധികം എൻജോയ് ചെയ്തു. അവസാനം ഇവനെ കൊണ്ടുപോകാൻ സ്റ്റേജിലേക്ക് അമ്മ വന്നപ്പോൾ എല്ലാവരും ആവേശത്തോടുകൂടി കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു. തൻ്റെ ഈ ഒരു മോൻ, നിങ്ങൾ മോൻ്റെ പ്രോഗ്രാം അടിപൊളിയായിട്ടുണ്ട്. കാരണം എങ്ങനെ ആദ്യം അമ്മ പാടാൻ വന്നപ്പോൾ, സ്റ്റേജിൽ പാടാൻ വന്നപ്പോൾ, ആദ്യം അമ്മ സ്റ്റേജിൽ പാടാൻ വന്നപ്പോൾ ആളുകൾ കൂക്കി വിളിച്ചു, ആ കൂക്കി വിളിച്ച ആളുകളെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചു. അതാണ് ആ മോൻ്റെ കഴിവ്. അപ്പോൾ ഇത് സ്റ്റേജിലെ മോൻ്റെ ആദ്യത്തെ പ്രോഗ്രാമായിരുന്നു, അതുപോലെ അമ്മയുടെ അവസാനത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, പിന്നീട് അമ്മയ്ക്ക് പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടി വന്നില്ല, അതിനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നില്ല. കാരണം പിന്നെ മോൻ വളരെ ഫേമസായി. അമ്മയുടെ അവസാനത്തെ പ്രോഗ്രാമും വലിയൊരു വലിയൊരു താരത്തിൻ്റെ ഉദയവുമായിരുന്നു, ലോകപ്രശസ്ത സിനിമാ താരത്തിൻ്റെ ഉദയം. കാരണം 5 വയസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജന്മസിദ്ധമായ കഴിവ് ലോകം തിരിച്ചറിഞ്ഞു. പിന്നെ ചാർലി ചാപ്ലിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വിശ്വപ്രസിദ്ധ കലാകാരൻ ജന്മമെടുത്തു. ഇതാണ്, ഇത്രയുമാണ് ഈ സിനിമ ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ പാഠത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. 10-ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് പഠിക്കേണ്ടത്, അത് എന്താണ് അതിൽ കണ്ടൻറ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഭാഗങ്ങളായി. പിന്നെ നമ്മൾ ഹിന്ദി വായിക്കാനറിയാത്ത, നമ്മളെപ്പോഴും ഹിന്ദി വളരെ വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ ഭാഗത്താണ്. അപ്പോൾ അവർക്ക് ഇത് എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി തന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഇനി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു തരും, ഓരോ വരിയുടെയും മീനിങ് പറഞ്ഞു തരും, ഒപ്പം നിങ്ങളത് ഇത് ഫോളോ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഒരുപാട് ഒരുവിധ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിൻ്റെ ഓരോ പാഠത്തിൻ്റെയും വരി കഴിഞ്ഞാൽ സമ്മറി, ആ സമ്മറി മാത്രം പഠിച്ചാൽ മിക്ക രസമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.